ഇന്ത്യാ രാജ്യത്തിന് വേണ്ടി യാതനയ്ക്ക് വേദനം പറ്റാതെ കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാമ്പിനായി ഗോഡ്സെ മുസ്ലിമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന സത്യപസിംഗ് മുസ്ലിമായിരുന്നില്ല. ഭിയാം സിംഗ് മുസ്ലിമായിരുന്നില്ല. കടാർ സിംഗ് മുസ്ലിമായിരുന്നില്ല. രാജീവ് ഗാന്ധിയെ നശിപ്പിച്ചവർ മുസ്ലിമായിരുന്നില്ല. ഒരു കുപ്പി കള്ളിനും ഒരു വേഷ ആ പെണ്ണിനും വേണ്ടി വിലപ്പെട്ട ഭാരതത്തിന്റെ രഹസ്യങ്ങൾ ഉറ്റിക്കൊടുത്ത കുമ്മർ നാരായണൻ മുസ്ലിമായിരുന്നില്ല. ഇന്നുവരേക്കും ഇന്ത്യ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടിരുന്നില്ല. പിന്നെന്താണ് മുസ്ലിമീങ്ങൾ ചെയ്തതെന്നല്ലേ, പിറന്നു വീണ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി മുസ്ലിം സമുദായം ശബ്ദിച്ചു. അറിയില്ലേ നിങ്ങൾക്ക്, ചരിത്ര പ്രസിദ്ധമായ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 1930 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട മൗലാന മുഹമ്മദ് ജൌഹർ എന്ന ധീരനായ വിപ്ലവകാരിയുണ്ടല്ലോ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് അഞ്ചാബിന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു സസ്പെൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് ജൌഹർ എന്ന ധീരനായ വിപ്ലവകാരി പറയുന്നു, 7 നാഴിക പോലും നടക്കാൻ കഴിയാത്ത ഞാനുണ്ടല്ലോ, 7000 നാഴിക താണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെള്ളപ്പിഷാചികളായ നിങ്ങൾക്കറിയില്ലേ. നിങ്ങളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് പിറന്നു വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇസ്ലാമിന്റെ കാര്യം വരുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസ്ലിമാണ് 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 എന്ന് പറഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് ജൌഹർ എന്ന ധീരനായ വിപ്ലവകാരി പറയുന്നു, ഇന്ത്യ രാജ്യത്തിന് ഞങ്ങൾ 32 കോടി ജനങ്ങളുണ്ട്. ആ 32 കോടി ജനങ്ങളെ വെടിവെക്കാനുള്ള മനക്കരുത്തും മനോധൈര്യവും വെള്ളപ്പിഷാചികളായ നിങ്ങൾക്കുണ്ടോ? ഈ 32 കോടി ജനങ്ങൾക്ക് വെള്ളപ്പിഷാചികളായി നിങ്ങളുടെ മുന്നിൽ മാറുകാട്ടിത്തരാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ആ 32 കോടി ജനങ്ങളെ വെടിവെക്കാനുള്ള മനക്കരുത്ത് വെള്ളപ്പിഷാചികളായി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ വെടിയുണ്ട മുഹമ്മദിനിയുടെ മാറിടത്തിലേക്ക് തറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടികിടാ വിറപ്പിച്ചുകൊണ്ട് ജോർജ് അഞ്ചാമിന്റെ മൂക്കിന് നേരെ വിരൽ ചുണ്ടിക്കൊണ്ട് ഘോരഘോരം ഗർജിച്ച് രക്തം ഛർദ്ദിച്ച് മരിച്ച മൗലാന മുഹമ്മദ് ജൌഹർ, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ ഈമാനൊക്കെ എവിടെ പോയി? അദ്ദേഹത്തിനുണ്ടായ ഈമാനൊക്കെ നമുക്ക് എവിടെ പോയി? അദ്ദേഹം ഒരു ഇന്ത്യ രാജ്യക്കാരനാ. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്ത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം സമുദായം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഇന്ത്യയെന്ന് പറയുന്ന മഹാരാജ്യത്തെ കെട്ടിപ്പടുത്തിയിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ ബ്രിട്ടീഷ് അധിപന്മാരുടെ കോട്ടകൊത്തളങ്ങളെ കിടകിടാ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ വിമോചിപ്പിച്ച മുസ്ലിം സമുദായം ഇന്ന് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? വിശ്വാസത്തിന്റെ പോരായ്മ. വിശ്വാസത്തിന്റെ പോരായ്മ കൊണ്ട് മാത്രം വേറൊന്നില്ല. നമുക്ക് വിശ്വാസമുണ്ടോ? ഈമാനുണ്ടോ? വിശ്വാസമായിരിക്കണം ആയുധം, ആദർശമായിരിക്കണം നമ്മുടെ പരിച, എങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയില്ലേ അമേരിക്കൻ ഇംപീരിയലിസത്തിന്റെ അമരത്തിരിക്കുന്ന ബിൽ ക്ലിന്റന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആദർശത്തിന്റെ മക്കൾ ശബ്ദിക്കാൻ, ആവേശപൂർവം ശബ്ദിക്കാൻ അഫ്ഗാനിലുള്ള താലിബാൻ മുജാഹിദുകൾക്ക് കഴിയുന്നുണ്ട്. വിശ്വാസമാ, വിശ്വാസമാ. സർവായുധ വിഭൂഷിതരായ റഷ്യൻ ചെമ്പടയോട് നിരായുധന്മാരായ അഫ്ഗാനിലുള്ള മുജാഹിദുകൾ യുദ്ധം ചെയ്ത് അവർ വിജയം കൈവരിച്ചത് വിശ്വാസമാ, ആയുധമുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും കരുതണ്ട നമ്മുടെ ആയുധം മറ്റൊന്ന് പറയുമ്പോൾ ഇപ്പൊ കാലം എങ്ങനെയാ, നമ്മുടെ വിശ്വാസത്തിന്റെ പോരായ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്, വിശ്വാസത്തിന്റെ പോരായ്മയെക്കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നാം തിരിച്ചു വരിക. മഹാന്മാരായ ഔലിയാക്കന്മാരെക്കുറിച്ച് വിശ്വാസമില്ലാത്ത, അമ്പിയാക്കന്മാരെക്കുറിച്ച് വിശ്വാസമില്ലാത്ത, 21-ാം നൂറ്റാണ്ടിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ ശാപമായിട്ട് തീർന്ന ചില വിഭാഗക്കാരുണ്ട്, അവരെക്കുറിച്ചിട്ട് പറയുന്നില്ല. എപ്പോ നോക്കിയാലും സംശയം, ഏത് കാര്യത്തിലും സംശയം. ഔലിയാക്കന്മാരുടെ കറാമത്തിനെ കുറിച്ച് പറയുമ്പോ അതെങ്ങനെയാപ്പ, അതെങ്ങനെ? അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ? ദാ സംശയം. കുപ്പിയാകത്തുള്ള വസ്തുവീനെ പോലെ കാണും ഞാൻ നിങ്ങയുടെ കൽഭാഗം എന്നോവർ. മഹാനായ ഓസല്ലാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിചാര വികാരങ്ങൾ അറിയുന്നതാണ്. അങ്ങനെയപ്പോ അതെങ്ങനെയെന്നാ സംശയം.
അൽബദുറു ശുഖബി അംരിഹി വശംസ് ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആകാശലോകത്തുനിന്ന് വെട്ടിത്തിളങ്ങുന്ന മിന്നിത്തിളങ്ങുന്ന പതിനാലാം രാവിലെ പരിപൂർണ ചന്ദ്രനില്ലേ, ആ ചന്ദ്രനോട് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചപ്പോൾ ശുഖാ അത് പൊട്ടി പിളർന്നു. ഖുർആൻ സാക്ഷിയാണ് വൻശക്കൽ ഖബർ, ചന്ദ്രം പൊട്ടി പിളർന്നു. അങ്ങനെയപ്പ ഇതാ സംശയം, ഇതാണ് സംശയം. ഈ സംശയം ഉന്നയിക്കുന്നതും സംശയം പ്രകടിപ്പിക്കുന്നവർ ആരുടെ അനുയായികളാണെന്ന് മനസ്സിലാക്കാൻ കൂടുതലായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. അമ്പിയാക്കന്മാരുടെ മോചിതത്തിലും ഔലിയാക്കന്മാരുടെ കറാമത്തിനും വിശ്വാസമില്ലാത്തവർ സംശയം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതല്ലെങ്കിൽ ഇവർ ആരുടെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കാൻ ചെറിയ ഉദാഹരണം. ഈ സംശയം ഉന്നയിക്കുന്നവരുണ്ടല്ലോ, ആദ്യം ലോകത്ത് സംശയം ഉന്നയിച്ച ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ലോകത്താദ്യം സംശയം ഉന്നയിച്ച വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് സംശയം ഉന്നയിക്കുന്നവർ ആരുടെ അനുയായികളാണ് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ധന്യമായ മുഹൂർത്തങ്ങളിൽ തങ്ക ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട അസലഭ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഇസ്റാഇന്റെ രാത്രിയിലുള്ള ആകാശാരോഹണം. ആകാശാരോഹണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ രാത്രിയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സല്ലദീ ബാറകനാ ഹൗലഹു ലിനദിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ അലീം. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക്, അവിടെ നേടാൻ ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ രാത്രി കൊണ്ട് ചെന്ന് അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തി അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരിച്ചു വന്നിട്ട് ആദ്യം ചെന്ന് കണ്ടു ആരേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, സിദ്ദീഖേ, ഇന്നലെ രാത്രി ഞാൻ നേഴാൻ ആകാശവും അതിന്റെ അപ്പുറത്തും ചെന്ന് അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തി ഞാൻ ഇന്നലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, സദക്തയാ റസൂലല്ലാ, അങ്ങ് സത്യം പറഞ്ഞിരിക്കുന്ന നബിയെ. കാരണം നബിയാണ്, അമാനുഷികമായിട്ടുള്ള കഴിവുണ്ടാകാം. സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിശ്വസിച്ചു, ഉടൻ ചെന്നു. ആരുടെ അടുത്തേക്ക് ചെന്നു? അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, അബൂജഹൽ, ഞാൻ ഇന്നലെ രാത്രി ഏഴാൻ ആകാശവും അതിന്റെ അപ്പുറത്തും ചെന്ന് ഇന്നലെ അതേ രാത്രിയിൽ തന്നെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് ഏഴാകാശ. അങ്ങനെയപ്പോ അതെങ്ങനെ എന്നുള്ള സംശയം ആദ്യമായിട്ട് ലോകത്ത് ഉന്നയിച്ചത് അബൂജഹൽ എന്ന് പറയുന്ന ശപിക്കപ്പെട്ട വ്യക്തിയാണ്. ആ അബൂജഹലിന്റെ കോളേജിൽ ഓദിച്ചു പഠിച്ചവർക്ക് അന്ന് തുടങ്ങിയിരിക്കുന്നു സംശയം, ഇന്നും തീർന്നിട്ടില്ല. അപ്പൊ ആരുടെ അനുയായികളാണെന്ന് മനസ്സിലായില്ലേ? ഇത്രയുള്ളൂ. അതുകൊണ്ട് നാം ആരും ആ സംശയത്തിന്റെ അനുയായികളല്ല. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. അള്ളാന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും തന്നെ പരിപൂർണ മുഅ്മിനാവുകയില്ല, നിങ്ങൾ ഓരോരുത്തരും എന്നിലേക്ക് സ്നേഹമുള്ളവരാകുന്നതുവരെ ആരേക്കാളും നല്ലേ മിം വാലിദിഹി നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, വവലദിഹി നിങ്ങളുടെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ ലോകത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും അള്ളാഹുവിന്റെ ഹബീബിലേക്ക് സ്നേഹമുള്ളവരാകുന്നതുവരെ നിങ്ങൾ ആരും തന്നെ പരിപൂർണ മുഅ്മിനാവുകയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അറിയില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? അബൂബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു, റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ അബൂബൈദയുടെ പ്രിയപ്പെട്ട പിതാവായ ജറാഹില്ലേ
അല്ലാഹുവിന്റെ റസൂലിനോട് വിദ്വേഷമുള്ള മനുഷ്യനാണ്, റസൂലുള്ളാഹിനോട് ശത്രുതയുള്ള മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട അബൂബൈദത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അബൂബൈദയുടെ പ്രിയപ്പെട്ട പിതാവായ ജറാഹ് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചില്ല, മുഹമ്മദേ, നീ എന്നോട് യുദ്ധം ചെയ്യാനുണ്ടോ മുഹമ്മദേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചപ്പോൾ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഇപ്പോൾ വന്നുകൊണ്ട് വെല്ലുവിളിച്ച മനുഷ്യൻ ആരാണെന്നല്ല ഹബീബേ, അത് എന്റെ വാപ്പയാണ് നബിയേ, എന്റെ വാപ്പയുമായിട്ട് യുദ്ധം ചെയ്യാൻ അനുവദിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബൈദയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വേണ്ട മോനെ, അത് നിന്റെ വാപ്പയാണ് മോനെ, നിന്റെ വാപ്പയുമായിട്ട് നീ യുദ്ധം ചെയ്യേണ്ട മോനെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിനെ ബഹുമാനിച്ചുകൊണ്ട് അബൂബൈദ അവിടെ ഇരിക്കുകയാണ്. രണ്ടാമതും വന്നു വന്ന് ജറാഹ് വെല്ലുവിളിക്കുന്നു, ഓ മുഹമ്മദേ, എന്നോട് യുദ്ധം ചെയ്യാനുണ്ടോ? നിനക്കതിനുള്ള ധൈര്യമുണ്ടോ മുഹമ്മദേ എന്ന് വെല്ലുവിളിച്ചപ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു ചാടിയെഴുന്നേറ്റുകൊണ്ട് പിതാവിനോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമതാ ഓർമ്മ വരുന്നു. എന്താണ് നബി തങ്ങളുടെ വാക്യമെന്നല്ലേ, പിതാവുമായിട്ട് യുദ്ധം ചെയ്യണ്ട എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ശാസനയുണ്ടല്ലോ. അബൂബൈദ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ പ്രാവശ്യം അവിടെ ഇരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ജറാഹ് വന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു, മുഹമ്മദേ, നീ അബ്ദുള്ളയിലും മാമിനയിലും പിറന്ന മകളാണോ? അബ്ദുള്ളയ്ക്കും മാമിനയ്ക്കും പിറന്ന മകനാണോ? ആണത്വമുള്ളവനാണോ? എന്നാൽ എന്നോട് യുദ്ധം ചെയ്യുക മുഹമ്മദേ. റസൂലുള്ളാന്റെ കുടുംബത്തെ തന്നെ സഭയതരമായ ശൈലിയിൽ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൂന്നാമത്തെ പ്രാവശ്യം വെല്ലുവിളിച്ചപ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഇഷ്ടതോടനായ റസൂലുള്ളാന്റെ സഹാബിയായ അബൂബൈദ റളിയല്ലാഹു തആല അൻഹുവില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചപ്പോൾ അബൂബൈദക്കത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വാളുമെടുത്തിട്ട് അതാ വാപ്പയുമായിട്ട് യുദ്ധം ചെയ്യാൻ ചാടി ഇറങ്ങിയില്ലേ? വാപ്പയും മകനും യുദ്ധം നടക്കാൻ പോവുകയാണ്, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, പകലും വെളിച്ചവും ഇരുളും വെളിച്ചവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ചരിത്രമതാ കാതോത്ത് നിൽക്കുന്നു, എല്ലാവരും അത്ഭുതത്തോട് നോക്കിയിരിക്കുന്നു, അതിലുപരി ആശ്ചര്യത്തോട് നോക്കിയിരിക്കുന്നു, എല്ലാവരും ജിജ്ഞാസയോട് നോക്കിയിരിക്കുന്നു. അവസാനമതാ വാപ്പ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് മകന്റെ കഴുത്തിന് നേരെ ചുഴറ്റിയപ്പോൾ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് പിതാവിന്റെ വാളിന്റെ വെട്ടിനെ തടുക്കുന്നു. വാപ്പയും മകനും തമ്മിൽ അതിശീഘ്രമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാളിന്റെ ചിലചില ശബ്ദങ്ങൾ കേൾക്കുന്നു. അന്തരീക്ഷത്തിൽ കൂടി പൊടിപലങ്ങൾ ജ്വാലകളായിട്ട് പറന്നു. എല്ലാവരും അത്ഭുതത്തോട് നോക്കുമ്പോൾ അവസാനം അബൂബൈദ റളിയല്ലാഹു തആല അൻഹു അബൂബൈദയുടെ പ്രിയപ്പെട്ട പിതാവില്ലേ ജറാഹിന്റെ തലയിലോട്ട് തന്റെ കയ്യിലുള്ള വാളതാ ചുഴറ്റിയപ്പോൾ ജറാഹിന്റെ തലയതാ നിലത്ത് നിന്നുകൊണ്ട് പിടപിടാ പിടക്കുന്നു. എല്ലാവരും അത്ഭുതത്തോട് നിലത്ത് നിന്ന് പിടക്കുന്ന തല ആരുടെ തലയാണെന്ന് നോക്കിയിരിക്കുമ്പോൾ അത് ആരുടെ തലയാണെന്നല്ലേ, പിതാവിന്റെ തലയാണ് കേട്ടോ. നിലത്ത് നിന്ന് പിടപിടാ പിടക്കുന്ന പിതാവിന്റെ തലയിലേക്ക് മകൻ തന്റെ കയ്യിലുള്ള വാളതാ അഴ്ത്തിയിറക്കുന്നു. വാളിന്റെ തറ്റത്ത് പിതാവിന്റെ തലയുമായിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ
അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം ചൊല്ലിയപ്പോൾ മഹാനായ നബി തങ്ങളെ സലാം അടക്കിയിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യവും അബൂബൈദ സലാം ചൊല്ലുന്ന നബിയേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, രണ്ടാമത്തെ പ്രാവശ്യവും സലാം അടക്കിയിട്ടില്ല. മൂന്നാമത്തെ പ്രാവശ്യവും വേദനയോടുകൂടി അബൂബൈദ സലാം ചൊല്ലുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മൂന്നാമത്തെ പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂല് സലാം അടക്കാതിരുന്നപ്പോൾ അബൂബൈദ റളിയല്ലാഹു തആലാൻഹു തന്റെ വാളിന്റെ തറ്റത്തിരിക്കുന്ന പിതാവിന്റെ തലയില്ലേ, ആ തലയിലേക്കതാ മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ചിന്തിക്കുന്നു, റബ്ബേ ഞാൻ ആരുടെ തലയാണ് വെട്ടിയത്? റബ്ബേ എന്റെ പിതാവിന്റെ തലയല്ല. റബ്ബേ എനിക്കെന്റെ പിതാവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമുള്ളതിന്റെ പേരിലല്ല, കുടുംബപരമായിട്ട് വിദ്വേഷമുള്ളതിന്റെ പേരിലല്ല, മറ്റേതെങ്കിലും വിദ്വേഷമുള്ളതിന്റെ പേരിലല്ല, പക്ഷേ ഞാനെന്തുകൊണ്ടാണ് എന്റെ പിതാവിന്റെ തല വെട്ടിയെടുത്തതെന്നല്ലേ, എന്റെ പിതാവിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബേ മഹാനായ അബൂബൈദ റളിയല്ലാഹു തആലാ വാപ്പായുടെ തലയിലേക്ക് നോക്കിക്കൊണ്ട് ദുഃഖത്തിന്റെ സ്മരണകൾ അയവിറക്കാൻ തുടങ്ങി. ആ സമയത്ത് വനസലൽ അമീർ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്ന നബിയേ, അങ്ങെന്താണ് പ്രവർത്തിക്കുന്നത് ഹബീബേ, അങ്ങെന്താണ് ചെയ്യുന്നത് നബിയേ? ലാ തജിദ് ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنه ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون വാപ്പായുടെ തലവെട്ടിയെടുത്ത പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട ജിബ്രീൽ തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു, ഓ നബിയേ ലാ തജിദ് ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചൊരു വിഭാഗത്തെയും മങ്ങെത്തിക്കുകയില്ല നബിയേ. യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂല, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും ശത്രുത പുലർത്തിയതായ ഒരു വിഭാഗത്തിനോടും സന്ധിയാകുന്നതായിട്ട് അങ്ങ് എത്തിക്കുകയില്ല നബിയേ. വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അതവരുടെ വാപ്പയാകട്ടെ, അവരുടെ മക്കളാകട്ടെ, അവരുടെ കുടുംബക്കാരാകട്ടെ, അവരുടെ ചങ്ങാതിമാരാകട്ടെ, ആര് തന്നെയായാലും ഉലൈക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ് കേട്ടോ. വാപ്പായുടെ തലവെട്ടിയെടുത്ത് പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയുദ്ഖിൽഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലാഹു തആല അവരെ അടിഭാഗത്തോടുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ പടച്ചവന്റെ പാർട്ടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരിൽ വാപ്പായുടെ തലവെട്ടിയെടുത്ത പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ചിട്ട് റബ്ബിന്റെ ഖുർആൻ പറയുന്നു, ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ പടച്ചവന്റെ പാർട്ടിയാണ് നബിയേ. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ,
പോൻ പടച്ചവന്റെ പാർട്ടി വിജയം കൈവരിച്ച പാർട്ടിയാട്, അള്ളാഹുവിന്റെ പാർട്ടി വിജയിച്ച പാർട്ടിയാട് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഓ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം കേട്ടോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അവകാശപ്പെട്ട വ്യക്തിയല്ലേ? എന്തിനാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളേ, നിന്റെ സ്നേഹം എന്തിനാണ് ഭൗതിക നേതാക്കന്മാർക്ക് കൊടുക്കുന്നു? എന്തിനാണ് സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്നു? എന്തിനാണ് താരകോലങ്ങൾക്ക് കൊടുക്കുന്നു? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ഇന്ന് വീട്ടിന്റെ ഉള്ളിൽ അസഹറുദ്ദീയുടെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുന്ന മുസ്ലിമേ, ശ്രീനാഥിന്റെ ജഡേജയുടെ, അനിൽ കുംബ്ലയുടെ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ക്രിക്കറ്റ് താരങ്ങളോടുള്ള അതിയായിട്ടുള്ള ഭ്രമത്തിന്റെ പേരിൽ അവരെ പൂവിട്ട് പൂജിക്കുന്ന സമുദായമേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് വേണ്ടേ പൊന്നുമോനെ? റസൂലുള്ളാന്റെ ഷഫാഅത്ത് വേണ്ടേ? അർഹമുറാഹിമായ റബ്ബേ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന, റസൂലുള്ളാനെ ഇഷ്ടപ്പെടുന്ന, റസൂലുള്ളാന്റെ യഥാർത്ഥ മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തോട് പറയാറുള്ളത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ സംഘടിപ്പിക്കാനും റസൂലുള്ളാന്റെ സ്മരണകൾ അയവിറക്കാൻ വേണ്ടിയിട്ടുമാണ് മജ്ലിസുൽ അദ്കാറിൽ ഖാദിരിയ എന്ന് പറയുന്ന ഈ മജ്ലിസ് ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാനെ സ്നേഹിക്കുന്നവർ, റസൂലുള്ളാനെ ഇഷ്ടപ്പെടുന്നവർ, അള്ളാന്റെ റസൂലിനെ ആദരിക്കുന്നവർ, അവർക്ക് നിർബന്ധമാകട്ടെ ഈ സ്ഥാപനം ഇവിടെ വളരണമെന്ന്, അവർക്ക് നിർബന്ധമാകട്ടെ ഈ മജ്ലിസ് ഇതിന്റെ ഇവിടെ നിലനിൽക്കണമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഉള്ളടിഞ്ഞ് അകമടിഞ്ഞ് എന്ന് സഹായിക്കണമെന്ന് നിങ്ങൾ ഉണർത്തുന്നതിനോടൊപ്പം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ട മഹാനവർകൾ ദുആ ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 40 മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഒരു മുഅ്മിൻ ഉണ്ടാകുമെന്നും ആ മുഅ്മിനിന്റെ ദുആഇന് ഇജാബത്ത് കിട്ടുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് ആരാണ് റബ്ബുമായിട്ട് ഏറ്റവും അടുത്തവർ എന്ന് പറയാൻ കഴിയില്ല. മഹാരഥന്മാരായ ആൾക്കാരുമായി കയ്യിൽ ഒരു മുസാഫഹത്ത് ചെയ്താൽ ആ കണക്ഷൻ, അള്ളാഹുലേക്കുള്ള ഒരു മാനസികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അത് നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർകൾ, അവരെക്കുറിച്ചിട്ട് ഞാൻ കേട്ടതാണ്, നിങ്ങളെല്ലാവരും ദുആഇന് ശേഷം മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ, അതിന് മുൻപായിട്ട് ആരും പോകരുത്. എല്ലാവരും